ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഹാപ്പിനെസ്, ചെറുതെന്ന് പറഞ്ഞുവിടാം, ഒരു വലിയൊരു ഹാപ്പിനെസ്സിനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 5 December വേൾഡ് വോളണ്ടിയേഴ്സ് ഡേ, അതിൻ്റെ ഭാഗമായിട്ട് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. വോളണ്ടിയേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് ഈ ഒരു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം 4:30 പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇവിടെ. അപ്പോൾ വോളണ്ടിയേഴ്സ് തന്നെ പങ്കെടുത്ത 2 ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് 2019 മുതൽ ഇപ്പോൾ ഇതാ 2020 എത്തി നിൽക്കുന്ന കുറച്ച് ഇവൻറ്റുകളിൽ, അത് സ്റ്റേഡിയം ഇനോഗ്രേഷൻ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫുട്ബോൾ ടൂർണമെൻറ്റ്സ്, അതിലൊക്കെ ഒരു വളണ്ടിയർ ആവാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം, അതിനേക്കാൾ ഒരു അഭിമാനവും തോന്നിയ ഒരുപാട് നിമിഷങ്ങളായിരുന്നു. ഏകദേശം ഒരു വർഷത്തെ ഈ ഒരു വോളണ്ടിയർ എക്സ്പീരിയൻസ് കൊണ്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസിലെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുക, പിന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക, അതിനേക്കാൾ ഒരു വലിയൊരു ടീം വർക്ക് തന്നെയാണ് വോളണ്ടിയേഴ്സ് ചെയ്യുന്നത് ഓരോ ഇവൻറ്റിലും. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. 5 December 2020 ഈ ഒരു ഇവൻറ്റ് കണ്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖലീഫ സ്റ്റേഡിയത്തിലാണ്, ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ളത്. കോവിഡ് ആയതുകൊണ്ട് തന്നെ റിഫ്രഷിംഗ് കിറ്റൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാനിറ്റൈസർ, അതുപോലെ തന്നെ മാസ്ക്, പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇവർ ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ നമ്മളിരിക്കുന്ന സീറ്റ്സിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു സാൻഡ്വിച്ചുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ ഒരു വാനില കേക്ക്, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ വെള്ളവും, പിന്നെ ഒരു കൊക്കക്കോള, ഇതുപോലെ അടങ്ങുന്ന ഒരു കിറ്റായിരുന്നു തന്നിരുന്നത്. നോർമലി നമുക്കിവിടെ ക്യാൻറ്റീൻ പോലെ സെറ്റപ്പാക്കിയിട്ട് ഇവൻറ്റിനുണ്ടാവാം. ഇപ്പം കോവിഡ് ആയത് കാരണം എല്ലാ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ട് തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീറ്റിംഗ് ആയാലും അതുപോലെ തന്നെ നമ്മൾ 2 സീറ്റ് വിട്ടിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ റോയിലും ആൾക്കാരിരുന്നിട്ടില്ല, ഒരു റോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇരുന്നത്. അപ്പോൾ 4:30 ഏകദേശം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു, അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും ആണെന്ന് എല്ലാവർക്കും അറിയാം. 5 December ഇവൻറ്റ് നടക്കുന്ന 2 ദിവസം മുമ്പ്, അതായത് 3 December തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ വോളണ്ടിയേഴ്സിൻ്റെയും കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതായത് സ്റ്റേഡിയത്തിലേക്ക് അക്രഡിറ്റേഷൻ കിട്ടിയ എല്ലാ ആൾക്കാർക്കും. അപ്പോൾ നെഗറ്റീവ് ആയവർക്ക് മാത്രമേ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്കൊക്കെ നെഗറ്റീവ് തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പല ഇവൻറ്റിൻ്റെയും ഓരോ ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നെക്സ്റ്റ് ടൈം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാം. Have gone to prepare for the tournament.
supporting us with the matches. We have four referees from Qatar Community Football League. Please join me in welcoming Cosmin Trimsa, Nikolai Kosovic, Lucian Gildovan, and Hazan Bob.